ഓണമുണ്ണാൻ കേരള നാടൻ. പൂക്കളുടെയും പൂവിളികളുടെയും പശ്ചാത്തലത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. മഹാമാരിയുടെ കാലത്ത് കരുതലോടെ പരിമിതിയിലാണ് ആഘോഷം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിലാണ് മലയാളികൾ. അരിപ്പൊടി കോലങ്ങൾ എഴുതിയും തൃക്കാക്കറിയപ്പനെ പൂജിച്ചും മാവേലിയെ മലയാളി വരവേറ്റു. ഉത്രാടനാളിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുറ്റത്ത് പൂക്കളവും മനസ്സിൽ കരുതലുമായി മലയാളക്കരയിൽ തിരുവോണാഘോഷം. പകിട്ടൊട്ടും കുറയാത്ത രുചി വൈവിധ്യങ്ങളുടെ ഓണസദ്യ. അകലം പാലിച്ചുള്ള ഓണാഘോഷമായിരുന്നു ഇക്കുറിയും. ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും ന്യൂസ് 18 കേരളത്തിന്റെ ഓണാശംസകൾ. ഇൻസ്റ്റന്റ് ഓണത്തിലേക്ക് മലയാളി മാറിയിട്ട് അധികമായിട്ടില്ല. ഓണസദ്യ പാഴ്സൽ വാങ്ങാൻ വലിയ തിരക്കാണ് പലയിടത്തും. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ ഒരു ഹോട്ടലിന് മുന്നിലെ കാഴ്ച കാണാം. ഓണമുണ്ണാനുള്ള മലയാളിയുടെ പെടാപ്പാട് തുടരുകയാണ്. കഴിഞ്ഞ 5-6 വർഷമായി തിരുവനന്തപുരം നഗരത്തിലെ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഇവിടെ ഒരു ഹോട്ടലിലെ തിരക്ക്. ഇൻസ്റ്റന്റ് ഓണം പാഴ്സൽ സദ്യ വാങ്ങാനുള്ള തിരക്കാണത്. പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പോലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വഴിവച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയാണത്. ഇന്നും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. ഈ പാഴ്സൽ വാങ്ങാനുള്ള കാരണം എന്താണ്? ബസ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നതാണ്. ഇത്രയും ക്യൂ ആണോ എന്ന് വിചാരിച്ചിരുന്നില്ല. വീട്ടിലെ ഒരുപാട് തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ വീട്ടില് സദ്യ ഉണ്ടാക്കുന്നതിന്റെയൊക്കെ പ്രയാസം ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വന്നത്. ഇപ്പോ ഇത് നമുക്ക് വലിയ കുരിശാണ്. വീട്ടിൽ വലിയ തിരക്കുകളിലാണ് എല്ലാവരും. കിട്ടുന്ന സമയത്ത് സദ്യ ഉണ്ടാക്കാനുള്ള സമയം തികയാതെ വരുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പാഴ്സൽ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അതൊരു കുരിശായി മാറിയ അവസ്ഥ. നമുക്ക് കാണാം വലിയൊരു തിരക്കാണ്. ഈ ബേക്കറി ജംഗ്ഷനിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. അവിടെ ഹോട്ടലിന്റെ പുറത്തേക്കുള്ള ക്യൂവിന്റെ ദൃശ്യമാണിപ്പോൾ കാണുന്നത്. ആളുകൾ ഇപ്പോൾ ഊണ് സമയം അടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ സാധാരണ വീടുകളിൽ ഊണുണ്ടാക്കി കഴിക്കുകയാണ് മലയാളിയുടെ ശീലം. എന്തുകൊണ്ട് ഈ പാഴ്സൽ വാങ്ങാനുള്ള ഒരു കാരണം എന്താണ്? രണ്ടുപേരായതുകൊണ്ട് ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുമ്പോൾ കുറെ അധികം ഉണ്ടാക്കേണ്ടി വരുന്നു, അത് വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് രണ്ടാഴ്ചത്തേക്ക് മുമ്പ് ഇവിടെ വന്ന് പൈസ അടച്ച് എടുത്ത് 11 മണിക്ക് വരാൻ പറഞ്ഞു. 11 മണിക്ക് വന്നപ്പോ സ്ഥിതി ഇതാണ്. ഇന്ന് 3 മണിക്ക് ഉണ്ടാകാൻ പറ്റുമോ? മിക്കവാറും ഡിവൈസ് ആയിരിക്കും നടക്കുന്നത്. കാരണം ഊണ് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും. ഇതാണിത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തിരക്കുണ്ടെങ്കിലും അപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ വാക്സിൻ കേന്ദ്രങ്ങളിലെ വലിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. അവിടെ പോലും കോവിഡ് വ്യാപനം ഉണ്ടാകുമെന്ന ആശങ്ക. ഇപ്പോൾ ഇവിടെയും സമാന സാഹചര്യമാണ്. ഒരു തരത്തിലും ഉള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ആളുകൾ കഴിയുന്നില്ല. തിങ്ങി നിറഞ്ഞുള്ള ക്യൂവാണ്. പോലീസ് വളരെ ബുദ്ധിമുട്ടി ഇവിടെ ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്, ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടെ ഗതാഗത പ്രശ്നം, അതിനെ ചൊല്ലിയുള്ള ജനങ്ങളുടെ പരാതി, തർക്കങ്ങൾ എല്ലാ തവണയും എല്ലാ ഓണത്തിനും കഴിഞ്ഞ 5-6 വർഷമായി ഇവിടെയുള്ള ഒരു കാഴ്ചയാണത്. ആളുകൾ ഒരുപക്ഷെ ഇവിടെ 3 മണിയായാലും ഈ വരുന്നവർക്കൊക്കെ തിരിച്ചു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ ക്യൂ ഇപ്പോൾ ആ ബേക്കറി ജംഗ്ഷന്റെ ഫ്ലൈ ഓവറിന് സമീപം വരെ നീണ്ടുപോവുകയാണ്. ഏതായാലും ഓണമുണ്ണാനുള്ള ആഗ്രഹം, ഓണമുണ്ണാനുള്ള ശീലം, അതിനുവേണ്ടി മലയാളി സഹിക്കുന്ന മറ്റൊരു ത്യാഗമായി കൂടി ഇതിനെ കാണണം. കാരണം ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിന്ന് കോവിഡിനെ പോലും കണ്ടില്ലെന്ന് നടിച്ച് അല്ലെങ്കിൽ കോവിഡ് മാനം പാലിക്കാതെ നിന്നും ഓണമുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. മുഴുവൻ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് സമത്വത്തിന്റെ പ്രതീകമായ ഓണം പൂർണ്ണതയിലെത്തുന്നത്. കുടുംബശ്രീയിലൂടെ സർക്കാർ പുനരധിവസിപ്പിച്ച ആലപ്പുഴ അവലൂക്കുന്ന കോളനിയിലെ ഓണാഘോഷം അത്തരത്തിൽ മധുരമേറിയ ഒരു കാഴ്ചയാണ്. ആലപ്പുഴ നഗരത്തിലെ തിരക്കുകൾക്ക് നടുവിൽ അധികം ആർക്കും അറിയാത്ത ഒരു ഭൂപ്രദേശമുണ്ട്, അവലൂക്കുന്ന് കോളനി. കുടുംബശ്രീയുടെ പി കെ കാളൻ പദ്ധതിയുടെ ഭാഗമായി മാലിന്യ കൂമ്പാരമായിരുന്നിടത്ത് നിന്ന് പുനരധിവസിപ്പിക്കപ്പെട്ട 8 പട്ടികവർഗ കുടുംബങ്ങൾ. അവരുടെ ജീവിതത്തിൽ ആദ്യമായി കരുതലിന്റെ പൂവിളി ഉയരുകയാണ്. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ തുറത്താൻ വാ,
ഇതുവരെ ഒരിക്കൽ പോലും പൂക്കളമിടാത്ത, ഓണക്കോടി സമ്മാനമായി കിട്ടാത്ത ബാല്യങ്ങൾ മുതൽ വാർദ്ധക്യങ്ങൾ വരെ അവിടെയുണ്ട്. ഇന്ന് അവരുടെ മുറ്റത്ത് നല്ലോണമാണ്. ഇതിനു മുമ്പ് അമ്മ ഇങ്ങനെ പൂവിട്ടിട്ടില്ല ആണോ? എന്തായാലും ഭയങ്കര സന്തോഷമല്ലേ ഇത്രയും നിറങ്ങളുള്ള പൂക്കൾ ഉണ്ടപ്പോ. സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഹൃദയാകാശത്ത് ഓണം പൊന്നൂഞ്ഞാൽ കിട്ടുന്നു. സന്തോഷായോ? സന്തോഷായി? നിനക്ക് സന്തോഷായടാ? സന്തോഷായി? ഒന്ന് ചിരിച്ചേ. നഗരത്തിന്റെ മാലിന്യം ചുമക്കുന്നവരെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ ശുചിത്വത്തിന്റെ പൂക്കളം വിരിഞ്ഞു. സമഭാവനയുടെ ഓണം, കുടുംബശ്രീയിലൂടെ അതിന്റെ പൂർണതയിലേക്ക്. വീട് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യ തത്തവാണ് ഞാൻ ഇടുന്നത്. ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പൊ വളരെ സന്തോഷമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക് പൂക്കളും ഓണക്കോടിയും നൽകുന്ന സർക്കാർ അവരുടെ ജീവിതത്തിൽ വർണ്ണം വിരിയിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തിലെ ഏക വാമനക്ഷേത്രമായ തൃക്കാക്കരയിൽ ഇത്തവണയും വിപുലമായ ഓണാഘോഷമില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. ആഘോഷങ്ങളില്ലാതെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ത്രികോണത്തെ വരവേറ്റു. തിരുവോണത്തിന്റെ നാട് ഇക്കുറിയും ആഘോഷങ്ങളില്ലാതെയാണ് മലയാളത്തിന്റെ മഹോത്സവത്തെ വരവേറ്റത്. ആഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിലും ആചാരങ്ങൾ അതിന്റെ തനിമയോടെ തുടർന്നു. രാവിലെ 8 മണിയോടെ മഹാബലിയെ വാമനെതിരേൽക്കുന്ന പ്രതീകാത്മക ചടങ്ങ് നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഭക്തജനങ്ങൾക്ക് പ്രവേശനം നൽകിയത്. ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം അനുഭവപ്പെടുന്ന പതിവ് തിരക്കും ഇല്ലായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇതുപോലെ തൊഴാൻ വരുന്നുണ്ട്. ഇപ്രാവശ്യം വരണോ വേണ്ടെന്ന് ഒരു ആലോചിക്കേണ്ടി വരുന്നായിരുന്നു ഈ കോവിഡിന്റെ ഒരു സാഹചര്യത്തില്. പിന്നെ എന്താ ചെയ്യാ, തൊഴാനാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് വന്നത് മാത്രം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. മലയാളികൾക്ക് അദ്ദേഹം ഓണാശംസകൾ നേർന്നു. എല്ലാ മലയാളികൾക്കും ഹൃദ്യമായ തിരുവോണ ആശംസകൾ നേരുകയാണ്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജീവിതത്തിന്റെ താളക്രമങ്ങളെല്ലാം തെറ്റി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ അത്തംനാളിൽ കൊടിയേറിയ ഉത്സവം തിരുവോണനാളിൽ കൊടിയിറങ്ങും. കോവിഡ് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ നടത്താറുള്ള ഓണസദ്യ ഇത്തവണയും ഒഴിവാക്കിയിരുന്നു. കോവിഡ് വ്യാപനം സംബന്ധിച്ച ആശങ്കകൾക്ക് യാതൊരു അറുതിയുമായില്ലെങ്കിലും മലയാളം അതിന്റെ മഹോത്സവത്തെ ആഘോഷമായി തന്നെ വരവേറ്റു. വരും നാളുകളിലെങ്കിലും മാസ്ക് ഇല്ലാതെ ഓണം ആഘോഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തിരുവോണത്തിന്റെ നാടായ തൃക്കാക്കരയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനിപോൾ, ന്യൂസ് 18. കോഴിക്കോട് മുക്കത്തെ ഓണാഘോഷ പരിപാടികൾക്കൊപ്പം ന്യൂസ് 18 പ്രതിനിധി മുഹമ്മദ് ഷഹീദ് ഉണ്ട്. ഒപ്പം ന്യൂസ് 18 മുക്കം റിപ്പോർട്ടർ ആസാദും. ആസാദ് എന്ന റിപ്പോർട്ടറല്ല, മഹാവേലിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മുക്കത്ത് അഗസ്ത്യൻപുഴയിലാണ്. നാട്ടരങ്ങ് നാട്ടുകൂട്ടം ഒരു സംഘടന, അവർ ഓൺലൈനായി ഓണപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാവേലി നമ്മോടൊപ്പമുണ്ട്. ഈ മാവേലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ന്യൂസ് 18 ഇത്തവണ മലയാളികൾക്കായി, പ്രേക്ഷകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാവേലിയാണ്. മുക്കത്തുള്ള നമ്മുടെ റിപ്പോർട്ടറാണ് ഗുലാം നബി ആസാദ്. ആസാദ് നമ്മൾ സംസാരിക്കും, മാവേലി സംസാരിക്കും. എന്താണ് റിപ്പോർട്ടർ വേഷം കഴിച്ച് വെച്ച് ഇറങ്ങിയതാണോ? എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ മാനസികമായിട്ടും പല രീതിയിലും സംഘർഷത്തിലാണ്. അപ്പോൾ നല്ലൊരു കാഴ്ച, അതും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കുട്ടികളിലും വീടുകളിൽ ഓണം ആഘോഷിക്കുന്നവരെ അടുത്തേക്ക് ഒരു നല്ലൊരു വർണ്ണാഭമായ ഒരു കാഴ്ച എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അത് അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു വേഷം കെട്ടാൻ മാത്രമായിരിക്കില്ല മാവേലിന്റെ ആവശ്യമുള്ള ഡബിൾ തീർച്ചയായിട്ടും. അതെ അതെ അതെ. ഇന്ന് ഞങ്ങൾ എല്ലാ സമ്മാന ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വീടുകളിലെത്തി മാവേലി തന്നെ നേരിട്ട് സമ്മാനങ്ങൾ കൊടുക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു ജനകീയമായ ഉത്സവമായി നടത്താറുള്ളായിരുന്നു ഓണം, ഓണാഘോഷം. പക്ഷേ ഇത്തവണ ഓൺലൈനായി വലിയ പങ്കാളിത്തത്തോടെ അവർ നടത്തി. ഇപ്പോൾ എൻ്റെ കൂടെ ലക്ഷ്മി ഉണ്ട്, ലക്ഷ്മിയുടെ കൊച്ചനിയനൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഓണം ഇത്തവണ, എന്താണ് അവസ്ഥ? ഹാപ്പിയാണോ? യെസ്. എന്തൊക്കെയാണ് ഓണത്തിന് ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്ത്? പൂട്ട്. പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ.
പാട്ട് പാടും, ഓണപ്പാട്ട് പാടും. നാട്ടുപൂത്തുമ്പികൾ പാട്ടുമായെത്തുന്നു നാട്ടിലും വീട്ടിലും ഓണം വന്നേ. ആവണിപ്പൂവുകളായിരമോർമകൾ ആവഴി ഈ വഴി പൂത്തു നിന്നേ. ഓക്കെ, താങ്ക് യു. കോവിഡ് മഹാമാരിക്കിടയിലും തങ്ങളെ കൊണ്ട് സാധ്യമായ രീതിയിൽ ഓൺലൈനായി മത്സരങ്ങൾ സംഘടിപ്പിച്ച് ആ രീതിയിൽ ഇവിടെ മുക്കം അഗസ്ത്യൻമുഴിയിൽ ഓണാഘോഷ പരിപാടികൾ നടത്തുകയാണ്. പ്രേക്ഷകരോട് എന്താ പറയുള്ളത്? ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഓക്കെ, ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് മട്ടുപ്പാവിലെ കൃഷി വ്യാപകമാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ഓണക്കാലത്തെ കൃഷി എന്നതിലപ്പുറം കാർഷിക സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യം. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെയും മന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് 18 ഓണം പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ ഓണത്തിനൊരു കൂടെ പച്ചക്കറി എന്നുള്ളത് ഓണം കഴിഞ്ഞൊന്നും ഇല്ലേ, ഇപ്പോൾ ഓണം കഴിഞ്ഞ് ഞങ്ങൾക്ക് പച്ചക്കറി വേണ്ടതെന്ന്. കൃഷിവകുപ്പ് അതിനാണ് ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്. ഓണം കഴിഞ്ഞും പച്ചക്കറി കൃഷി ചെയ്യാൻ എല്ലാ സഹായവും കർഷകർക്ക്, സാധാരണ ജനങ്ങൾക്ക്, എല്ലാവരും നമ്മൾ കാണുന്ന ഒരു വ്യവസ്ഥാപിതമായി നമ്മൾ പറയുന്ന കർഷകരല്ലോ, സാധാരണ വീട്ടമ്മമാർ, വീടുകളുള്ള ആൾക്കാരും മറ്റ് ജോലിക്കൊക്കെ പോകുന്നവരെല്ലാവരും ഒക്കാവുന്നിടത്തെല്ലാം പച്ചക്കറി കൃഷി ചെയ്തു എന്നുള്ളൊരു വലിയ നേട്ടമുണ്ടല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിന് പദ്ധതി ഉണ്ടാവും, സർക്കാർ നല്ല സഹായം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണം ഓർമ്മകൾ നൽകുന്ന ഈ മഹാമാരി കാലത്തും അവർ കരുതലോടെ ഓണം ആഘോഷിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓണവിശേഷങ്ങളുമായി സുരാജ് സെബാസ്റ്റ്യൻ റിപ്പോർട്ട്. ഓണാഘോഷങ്ങളിൽ പ്രവാസി മലയാളികൾ എന്നും ഒരുപടി മുന്നിലാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ ഈ പ്രാവശ്യവും ഓണാഘോഷം നിറം മങ്ങിയതാണ്. കോവിഡിന്റെ ഡെൽറ്റ വകഭേദം ആഞ്ഞടിച്ചതാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത്. ഓസ്ട്രേലിയയിൽ ഇക്കുറി നിരാശയുടെ ഓണക്കാലമാണ്. പതിവ് പോലുള്ള കൂടിച്ചേരലുകളും ഓണക്കളികളും സംഘം ചേർന്നുള്ള ഓണാഘോഷങ്ങളുമില്ല. കോവിഡിന്റെ ഡെൽറ്റ വകഭേദം ആഞ്ഞടിച്ചതിനെ തുടർന്ന് സംഘം ചേർന്നുള്ള ആഘോഷങ്ങൾക്ക് സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് കാരണം. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ വർഷം ഓണത്തെ വരവേൽക്കാൻ ആകെയുള്ളത് ഓണസദ്യ മാത്രമാണ്. ഓസ്ട്രേലിയയിൽ ഈ ഓണക്കാലത്ത് ടേക്ക് അവേ സദ്യകളുടെ കച്ചവടം പൊട്ടിപ്പൊടിക്കുകയാണ്. അസോസിയേഷനും കാര്യങ്ങളുള്ള പരിപാടികളൊന്നും ഈ വർഷം ഇല്ല. പൊതുവെ കുറവായതുകൊണ്ട് ഈ ഒരു മഹാമാരി നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ടേക്ക് അവേയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓൾറെഡി തന്നെയാണ് ടേക്ക് അവേ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഉള്ള തിരക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യമനുസരിച്ച് ഫാമിലി പാക്കുകളായി ഓണസദ്യ ഒരുക്കി വീടുകളിൽ എത്തിക്കുന്നതിൽ മത്സരിക്കുകയാണ് രാജ്യത്തെ വിവിധ മലയാളി കാറ്ററിംഗ് സർവീസ് ഗ്രൂപ്പുകൾ. ഒത്തിരി ഡിമാൻഡായിരുന്നു ഈ ടേക്ക് അവേ പാക്കിന്. സ്റ്റിൽ ഞങ്ങൾക്ക് ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാളെ വീണ്ടും ഞങ്ങൾ സദ്യ ഒരുക്കുന്നുണ്ട്. പ്രവാസ ലോകത്തെ ഓണക്കാഴ്ചകൾ മലയാളിക്ക് ഗൃഹാതുരത്വം നിറയ്ക്കുന്ന ഓർമ്മകൾ കൂടിയാണ്. സംഘം ചേർന്നുള്ള ഓണാഘോഷം ഈ വർഷവും നഷ്ടമായെങ്കിലും തൽക്കാലം റെഡിമെയ്ഡ് ഓണസദ്യയിൽ സംതൃപ്തി അടയുകയാണ് ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളി ലോകം. ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ലോകത്തെവിടെയായിരുന്നാലും മലയാള മനസ്സുകളിൽ ഓണത്തിൻ്റെ സമൃദ്ധമായ ഓർമ്മകളുണ്ട്, ഓണത്തിനായുള്ള കാത്തിരിപ്പുണ്ട്. ഓണാശംസകളോടെ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ നിന്നും ക്യാമറമാൻ ആൽവി ജോസഫിനൊപ്പം സുരാജ് സെബാസ്റ്റ്യൻ, ന്യൂസ് 18. നടി ചിത്ര അന്തരിച്ചു, 56 വയസ്സായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. മലയാളത്തിനെക്കാലവും ഓർമ്മിക്കാവുന്ന കഥാപാത്രങ്ങളാണ് ചിത്ര സമ്മാനിച്ചത്. ഇന്നലെയും ഇന്നുമായ തൃശ്ശൂരിൽ 2 കൊലപാതകങ്ങൾ. ഉത്രാട ദിനമായ ഇന്നലെ കീഴുത്താണിയിലും തിരുവോണ ദിവസം ചിന്ത്രാപ്പന്നയിലുമാണ് കൊലപാതകം. കീഴുത്താണിയും മനപ്പടിയിൽ ഇന്നലെ വീട്ടുടമസ്ഥന്റെയും സംഘത്തിന്റെയും മർദ്ദനത്തെ തുടർന്നാണ് സൂരജ് എന്ന യുവാവ് മരിച്ചത്. വാടക സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് സംഭവമുണ്ടായത്. ആക്രമണത്തിൽ സൂര്യന്റെ പിതാവ് ശശിധരനും സഹോദരനായ സ്വരൂപിനും പരിക്കേറ്റു. സ്വരൂപ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. സംഭവത്തിൽ 3 പേർ കാട്ടൂർ പോലീസിന്റെ പിടിയിലാണ്. ചന്ദ്രാപ്പിന്നയിൽ കണ്ണമ്പുറം സ്വദേശി മാരാത്ത് സുരേഷ് ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട സുരേഷിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 8:00 സംഭവം. കൊച്ചി കോർപ്പറേഷൻ കൌൺസിലറുടെ ഭർത്താവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കാറ് പോലീസ് പിടിച്ചെടുത്തു. പ്രതി ആനന്ദിന്റെ വീട്ടിൽ നിന്നാണ് കാറ് കസ്റ്റഡിയിലെടുത്തത്. ആനന്ദ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. മാലിന്യം റോഡിൽ തള്ളുന്നത് തടഞ്ഞതിനെ തുടർന്നാണ് കൌൺസിലർ സുജയുടെ ഭർത്താവ് ലോനപ്പനെ ആനന്ദ് വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചത്. ലോനപ്പന്റെ കാലിന് പൊട്ടലുണ്ടായിരുന്നു. അശാന്തിയിൽ അഫ്ഗാൻ.
അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന കേന്ദ്ര സർക്കാർ. ഇന്ത്യക്കാരെ താലിബാൻ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചു. കാബൂൾ വിമാനത്താവളത്തിന് സമീപത്തുനിന്നും 150 പേരെ തട്ടിക്കൊണ്ടുപോയെന്നും ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ടിറ്റോ തങ്കച്ചനാണ് ചേരുന്നത്. ടിറ്റോ, കുറച്ച് മണിക്കൂറുകളായി അങ്ങനെ ഒരു ആശങ്കപ്പെടുന്ന വാർത്തയുണ്ടായിരുന്നു, പക്ഷേ അതില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അല്ലേ? തീർച്ചയായും ഗോപി, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സി എൻ എൻ ന്യൂസ് 18 ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറഞ്ഞത്. ഇങ്ങനെയൊരു തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിട്ടില്ല, അഫ്ഗാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണ്. ഇതിനു മുമ്പ് വന്ന വാർത്തകൾ, ഇന്ത്യയിലേക്ക് മടങ്ങാൻ വന്ന 150 ഇന്ത്യക്കാരെ കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് വെച്ച് താലിബാൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയെന്നാണ് മുമ്പ് വാർത്തകൾ പരന്നിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. താലിബാനും ആദ്യം തന്നെ ഈ വാർത്ത പരന്നപ്പോൾ തന്നെ താലിബാനിലെ ഉന്നത വൃത്തങ്ങളും ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. അവർ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് തന്നെയാണ് ആദ്യം മുതൽ തന്നെ താലിബാൻ പറയുന്നത്. ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അഫ്ഗാനിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണ്. വ്യോമസേനയുടെ വിമാനങ്ങളിൽ വരും മണിക്കൂറുകളിൽ അവർ നാട്ടിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ ഗോപി. ശരി, നാടാകെ ഓണം ആഘോഷിക്കുമ്പോഴും സമരച്ചൂടിൽ തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റ് പരിസരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വ്യത്യസ്ത സമരങ്ങൾക്ക് ഇന്നും അവധി ഉണ്ടായില്ല. അതേസമയം ക്യാൻസർ ബാധിതർക്കൊപ്പമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓണാഘോഷം. തിരുവോണ നാളിലും സമരമുഖരിതമായിരുന്നു സെക്രട്ടേറിയറ്റ് പരിസരം. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യയുടെ വക്കിലുള്ള വ്യാപാരികളെ സർക്കാർ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വ്യാപാരി വ്യവസായ അസോസിയേഷന്റെ ചിതൊരുക്കിയുള്ള പ്രതിഷേധം. കെ എസ് ആർ ടി സി എംപാനൽ ജീവനക്കാരുടെ സമരത്തിനൊപ്പം വിവിധ സംഘടനകളുടെ പട്ടിണി സമരവും ഓണനാളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറി. തിരുവനന്തപുരത്തെ വസതിയായ പുതുപ്പള്ളി ഹൗസിൽ നിർധന ക്യാൻസർ രോഗികൾക്കൊപ്പമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓണാഘോഷം. എന്നാലും ഓണത്തിന്റെ ഒരു കൂട്ടായ്മ, ആ കൂട്ടത്തിൽ അർഹിക്കുന്ന ആളുകളെ സഹായിക്കുന്ന പരിപാടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡിവൈഫൈയുടെ സൗജന്യ പൊതുച്ചോറ് വിതരണം തിരുവോണനാളിൽ നിരവധി പേർക്ക് ആശ്വാസമായി. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഓണാഘോഷം ഇക്കുറിയും ജോലി തിരക്കുകൾക്കിടയിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevini എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.